നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും അമ്മയും മാത്രമായിട്ട് പ്രോഗ്രാമിന് പോകുന്ന തിരിച്ചു വരുന്നത്, അപ്പം അതിൻ്റെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ശരിക്കും തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽ വേറെ ആരും പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ആരും ഇല്ലായിരുന്നു. ഞാനായിരുന്നു ആദ്യമായിട്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് പാടുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒപ്പമുള്ളത് ഒരു പുതിയ അതിഥിയാണ്. നമുക്ക് അതിഥിയെ പരിചയപ്പെടാം. നമ്മളുടെ ഒപ്പമുള്ളത് ഗായികയും പ്രൊഫഷണൽ സിംഗറും കൂടിയായിട്ടുള്ള നാൻസി ചേച്ചിയാണ്. ഞാനിപ്പോൾ ഹൗസ് വൈഫാണ്, അല്ലാതെ പ്രൊഫഷണൽ സിംഗറാണ്. പ്രൊഫഷണൽ സിംഗറാണ്. ചെറുപ്പത്തിലെ സംഗീതത്തോട് താല്പര്യം ഉണ്ടായിരുന്നു? ചെറുപ്പം തൊട്ടേ പഠിക്കുന്നുണ്ടായിരുന്നു. പഠിക്കുന്നുണ്ടായിരുന്നു. എവിടെയായിരുന്നു പഠിക്കുന്നത്? എനിക്ക് ഹോം ട്യൂഷൻ ആയിരുന്നു. ഷൂർനാട് മധുസാറായിരുന്നു. ഷൂർനാട് മധുസാറായിരുന്നു. ഓക്കെ. പിന്നീട് കലോത്സവങ്ങൾ അങ്ങനെയൊക്കെ പങ്കെടുക്കുന്നു? ഞാനൊരു 7-8 വയസ്സ് തൊട്ട് പ്രൊഫഷണൽ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിലെ പപ്പ, അമ്മ, പപ്പ മരിച്ചുപോയി, അമ്മ, ബ്രദർ, ബ്രദറിന്റെ വൈഫ്, ഹസ്ബൻഡ്, എനിക്കൊരു മോനുണ്ട്. മോന്റെ പേര് ആദം. ആദം. ആ മോൻ ഇപ്പൊ 4 വയസ്സാവുന്നു. 4 വയസ്സാവുന്നതേ ഉള്ളു. ഓക്കെ. അപ്പം പ്രൊഫഷണലിന് പോകുമ്പോഴൊക്കെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ പോകുമ്പം കുഞ്ഞിനെ നോക്കാനൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട്? കുഞ്ഞിനെ കുഞ്ഞ് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റഡ് ബേബിയ. കുഴപ്പമില്ല, കുഴപ്പമില്ല. ചെറുതിലെ മുതൽ അമ്മ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പാട്ടിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയത്? പാട്ടിന്റെ പുതിയ വിശേഷം, ഇപ്പൊ ഞങ്ങള് റീസെന്റായിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ടൊരു സോങ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത് പുതിയ റീസെന്റായിട്ട് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. ഉടനെ തന്നെ ഇറങ്ങുന്നുണ്ട്. പുതിയ വിശേഷം അതാണ്. നേരത്തെ ആൽബംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു? ആൽബംസ് നേരത്തെ ഒരു ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മോന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ നമ്മള് നമുക്ക് വേണ്ടി ഒന്ന് പാടാം. ഉറപ്പായിട്ടും. മിഴിയിൽ നിറദീപമായി തളിരേ നിൻ ചാരേ ഞാൻ, കൊഞ്ചും മൊഴി കേൾക്കുവാൻ നെഞ്ചിൽ കുളിരായി നീ, നെഞ്ചിൽ കുളിരായി നീ. മിഴിയിൽ നിറദീപമായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പാടി. ആൽബംസ് മാത്രമാണോ അതോ ഷോർട്ട് ഫിലിമിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്? ഡിവോഷണൽ സോങ്സ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്? ഡിവോഷണൽ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആരാണ് ഈ ബാക്ക് സപ്പോർട്ട് കൂടുതലും തരുന്നത്? ബാക്ക് സപ്പോർട്ട് ഫാമിലി നല്ല സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടീവാണ്. എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ബ്രദർ പോലീസിലാണ്, പക്ഷെ അവൻ ഭയങ്കര സപ്പോർട്ടീവാണ്. ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ്. അതാണ് നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റുന്നത് അല്ലേ. അപ്പം കോളേജ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ പാടാന്നുണ്ടെങ്കിൽ കോളേജിലൊരു സ്റ്റാർ ആയിരിക്കുമല്ലോ അല്ലേ? കോളേജിൽ ശരിക്കും അങ്ങനെ വലിയ ഇതില്ലായിരുന്നു എനിക്ക്. ശരിക്കും പഠിത്തം തന്നെ ആയിരുന്നു. പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. ഏത് സ്ട്രീമായിരുന്നു? ഞാൻ പൊളിറ്റിക്സ് ആയിരുന്നു പഠിച്ചത്. അവിടെ വലിയ യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഞാനല്ലാണ്ട് പ്രോഗ്രാം ചെയ്യുന്നത് പോലും ഞാൻ പാസ് ഔട്ട് ആവുന്ന സമയത്താണ് എല്ലാവരും അറിയുന്നത് പോലും. ആടോ, സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ പാട്ടൊക്കെ പാടുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും കോളേജ് ടൈമിൽ നമുക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടും. ക്ലാസ്സിലൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് പാടുകയും. ഇത് ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന അടൂരായിരുന്നു. ഞാൻ പഠിച്ചത് കായംകുളത്തുമായിരുന്നു. അപ്പം എം എസ് എം കോളേജിലായിരുന്നു. അപ്പം അതുകൊണ്ട് അധികം അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീടാണോ, വിവാഹത്തിന് ശേഷമാണോ കൂടുതലും ഡെവലപ്പ് ചെയ്തത്? അല്ല, വിവാഹത്തിന് മുമ്പ് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. ട്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും? ഗാനമേളയൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും പാടുന്നത്. ഏത് ട്രൂപ്പിലൊക്കെ? ഒരുവിധം എല്ലാവിടെയും പാടുന്നുണ്ടായിരുന്നു. ഫ്രീലാൻസ് ആയിരുന്നു, കുറെ നാളായിട്ട് ഫ്രീലാൻസ് ആയിട്ടാണ്. അപ്പം സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും പെട്ടെന്ന് നമ്മൾ ചെയ്ത പ്രോഗ്രാംസിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? എനിക്ക് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ദാസാറിൻ്റെ ഒരു സ്റ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കെ ജെ യേശുദാസ് സാറിനൊപ്പം അല്ലേ. അതെനിക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയ ഒരു പ്രോഗ്രാം. ഒരു അനുഭവം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എവിടെ വെച്ചായിരുന്നു? എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. എന്തിന്റെ? അത് ദാസാറ് പാടിയ ഒരു ഡിവോഷണൽ സോങ്ങിന്റെ റിലീസ് ആയിരുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തായിരുന്നു. അങ്ങനെ അവിടെ പാടാനായിട്ട് പോയതായിരുന്നു.
ഓക്കെ അപ്പം കൂടുതലും എങ്ങനത്തെ ഒരു ടൈപ്പാണ് മെലഡി ആണോ ഫാസ്റ്റ് നമ്പർ ആണോ മെലഡി പാടാനാണ് ഇഷ്ടം പിന്നെ നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ എല്ലാത്തരം പാട്ടുകളും പാടും മെലഡിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യം മനസ്സിലേക്ക് സ്ഥിരം ഇങ്ങനെ മൂളിപ്പാട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പാട്ട് എല്ലാവർക്കും ഉണ്ടാവില്ലോ ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടാം ചിത്ര ചേച്ചിയുടെ ഭയങ്കര ഫാനാണ് ചിത്ര ചേച്ചിയുടെ പാട്ടുകളോടൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് ചേച്ചിയുടെ ഒരു പാട്ട് രാജഹംസമേ മഴവിൽ കൂടിലിൽ സ്നേഹദൂതമായി വരുമോ സാഗരങ്ങളെ മറവാക്കുമിണ്ടുമോ ഇവിടെ സ്നേഹഗായകൻ ഓ രാജഹംസമേ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും നല്ലൊരു അടുപ്പമുള്ള പാട്ടുകളാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ കേട്ട് ഒരു ദിവസം പോലും നമ്മൾ എവിടെയും ഒന്നിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷനോ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് ഒരു ദിവസം പാട്ട് കേൾക്കാത്ത ഒരു ദിവസം അതെ യേശുദാസ് സാറിൻ്റെ ആണെങ്കിലും ചിത്ര ചേച്ചിയുടെ ആണെങ്കിലും സ്ഥിരം നമ്മൾ എങ്ങനെങ്കിലും മിസ് ചെയ്യാതെ നമ്മൾ കേൾക്കും അപ്പോൾ നമ്മൾ ഈ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോഴും ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടാറുണ്ടോ എല്ലാ പാട്ടും പാടാറുണ്ട് അപ്പോൾ ഈ ഓഡിയൻസിനെയൊക്കെ കയ്യിലെടുത്ത് നമ്മൾ സ്റ്റേജിൽ ആ ലൈവ് പ്രസൻസ് കാണിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ സ്റ്റേജ് തുടക്ക സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തീരെ ചെറുപ്പമായിരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ സ്റ്റേജ് ഫിയർ ഒന്നും ആ ടൈമിലൊന്നും തോന്നിയിട്ടില്ല കുഞ്ഞു വയസ്സിലെ പാടി തുടങ്ങിയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു തോന്നിയിട്ടില്ല അപ്പൊ നമ്മളൊരു മെലഡി സോങ് കേട്ടു പിന്നെ കുഞ്ഞിന് വേണ്ടി ചെയ്ത ഒരു ആൽബം സോങ് കേട്ടു ഇനി നമുക്കൊരു ഫാസ്റ്റ് നമ്പർ കേട്ടാലും ഉറപ്പായിട്ടും മേഘം ഉപ്പുവായി തൂകും ദേഹം എന്നവാകും ഇമ്പമാഹനൂപം മഴ തുളി തെരിത്തത് എനക്കുള്ളി കുളിർത്തത് നിനത്തത് പലിക്കത് കുടി കമ്പി കുളിർത്തത് വാനം മേഘം വന്നത് പൂക്കൾ സിന്തത് ആളുമില്ലേ ചേർത്തെടുക്ക നൂലുമില്ലേ കോർത്തെടുക്കവാ മേഘം പൂപ്പുവായി തൂകും ദേഹം എന്നവാകും ഇമ്പമാകുന്നുവും ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് കൂടുതലും പാടാറുള്ളത് ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് കൂടുതലും പാടുന്നത് തന്നെ ആ വോയിസിന്റെ ഒരു ടോണ് നല്ല സ്യൂട്ടായിട്ടുണ്ട് നല്ല ഒരു മാച്ച് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ പാട്ടുത്സവത്തിന്റെ വേദിയിൽ ഉണ്ടായിരുന്നു അല്ലേ കരുനാഫിലി ടൗൺ ക്ലബ്ബിൽ വെച്ചിട്ട് ഞാൻ അന്ന് പാട്ട് കേട്ടിരുന്നു അന്ന് അവിടെ സാമി പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ നാലുപേരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദർശനം താൻ സ്വാമി നീ പക്കം പക്കം നിന്ന അന്റെ പരമേശ്വരം പോലെ കാണ സ്വാമി അപ്പം ടി ആർ എസ് ആക് ഫൗണ്ടേഷന്റെ അനുസ്മരണമായിട്ട് ബന്ധപ്പെട്ട് പാട്ടുത്സവം അതെ വേദിയിലായിരുന്നു ഞാൻ ഈ ഒരു സൗണ്ട് അന്നത്തെ ആ ഒരു വേദി ആകെ ഇളക്കി മറിച്ച ഒരു പാട്ടായിരുന്നു ചേച്ചി പാടി പുഷ്പ എന്ന ഫിലിമിലെ സ്വാമി എന്ന് തുടങ്ങുന്ന പാട്ട് പിന്നെ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഒരു 22 വർഷമായി 22 വർഷത്തോളം അപ്പോൾ ഈ 22 വർഷത്തെ ഒരു നല്ലൊരു റിച്ച് അനുഭവം കയ്യിലുണ്ട് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു യാത്ര തുടക്കമൊക്കെ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഇപ്പം ഷോസ് ഒക്കെ കൂടുതലും രാത്രിയിലായിരിക്കും ദൂരെയൊക്കെ ആകും അപ്പം അതൊക്കെ എങ്ങനെ കോമ്പിറ്റ് ചെയ്ത് പോയി ഞാൻ ശരിക്കും തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽ വേറെ ആരും പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ആരും ഇല്ലായിരുന്നു ഞാനായിരുന്നു ആദ്യമായിട്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് പാടുന്നത് അപ്പം
അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഇതേപോലെ രാത്രിയിലൊക്കെ പ്രോഗ്രാമിന് പോകുന്നു. കോർഡിനേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ സമയത്തൊക്കെ? ഇല്ല, ശരിക്കും അതെനിക്കൊരു ലക്കായിരുന്നു. കാര്യം ഞാൻ ഫസ്റ്റ് പാടി തുടങ്ങുന്ന സമയത്ത് തന്നെ ശരിക്ക് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ആ സമയത്ത് ഫീമെയിൽ സിംഗേഴ്സ് കുറവായിരുന്നു. അതെ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ എക്സ്പോസ് ചെയ്യാൻ ഒരുപാട് വേദികളുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിൽ പോലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇപ്പം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്വന്തമായ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു എക്സ്പോഷർ പിടിച്ചു പറ്റാൻ പറ്റും. അതെ, ജനശ്രദ്ധ നമുക്ക് കൂടുതലും കിട്ടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പം ആ സമയത്ത് ഇത് ഈ പറഞ്ഞതുപോലെ ഫീമെയിൽ സിംഗേഴ്സ് ഒരുപാട് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് ശരിക്കും പ്രോഗ്രാംസ് കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു ഭാഗ്യമായിരുന്നു ആ സമയത്ത്. അതേപോലെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും അമ്മയും മാത്രമായിട്ട് പ്രോഗ്രാമിന് പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പം അതിൻ്റെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഇതേപോലെ തന്നെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ടെന്നൊക്കെ പറയുന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് തന്നെ ഒരു ഭാഗ്യമല്ലേ വീട്ടിലെല്ലാവരും. ചിലപ്പോ നമ്മള് നമ്മുടെ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ബാക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ അങ്ങനെ ഉൾവലിഞ്ഞു പോയ ഒരുപാട് കലാകാരന്മാരെ നമുക്കറിയാം അല്ലെ. അപ്പം ആ സമയത്ത് ഇത്രയും സപ്പോർട്ടോടെ അമ്മ മാത്രം എല്ലാ വേദികളിലും ഏത് സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാന്ന് ഒപ്പം എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെങ്താണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ. എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം ലഭിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ആയിരുന്നോ? അതെ, ഹസ്ബൻഡും അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ അമ്മ കൊണ്ട് നടക്കുന്ന അതേപോലെ തന്നെ ഹസ്ബൻഡ് കൊണ്ട് ഹസ്ബൻഡ് എന്ത് ചെയ്യാ? ചേട്ടൻ സിംഗർ ആണ്, സൗണ്ട് എഞ്ചിനീയർ ആണ്. പേരെന്താ ഹസ്ബൻഡ്? സനിൽ. സനിൽ സൗണ്ട് എഞ്ചിനീയർ ആണ്. ഓക്കെ, അപ്പം നാട്ടിലാണോ അതോ? നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ തന്നെയാണ്. അപ്പം കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് ആണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, രാജസേനൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിന്റെ സാപ്പാസ എന്നുള്ള മ്യൂസിക് ബാൻഡിൽ സിംഗർ ആയിരുന്നു. സിംഗർ ആയിരുന്നു. എത്ര നാളായിട്ട്? ഞാനൊരു 2017 ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രസന്റ് ഇപ്പൊ എന്തൊക്കെ പ്രോജക്ട്സ് ഉണ്ട് ഇനി? റീസെന്റ് ഇപ്പൊ നമ്മൾ ചെയ്തത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഫ്രീലാൻസ് മ്യൂസീഷ്യൻ ആയിട്ട് നിൽക്കുകയാണ് ഞാൻ. നിൽക്കുകയാണ്. അപ്പം വർക്ക് ഉണ്ടോ ഇപ്പോ? അത്യാവശ്യം വർക്ക് ഉണ്ട്. വർക്ക് ഉണ്ട്. അപ്പം ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി ഒരു ആൽബം പോലെ അല്ലേ? അതെ. ഓക്കെ, ഒരു ആൽബം സോങ് ചെയ്യുന്നുണ്ട്. അതിന്റെ റിലീസ് വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരു പ്രൊഫഷണൽ സിംഗർ ആവാൻ തന്നെയാണ് ആഗ്രഹം അല്ലേ? അപ്പൊ റിയാലിറ്റി ഷോസ് അങ്ങനെ ഒന്നും ട്രൈ ചെയ്തില്ലായിരുന്നു? ഇല്ല, ട്രൈ ചെയ്തിട്ടില്ല. അതെന്ത് പറ്റി? ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പ്രോഗ്രാംസ് ശരിക്കും സ്റ്റേജ് പ്രോഗ്രാംസ് ശരിക്കും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇനി വരുന്നത് കുഞ്ഞിന്റെ ആ ഒരു ആൽബം ആണ് അല്ലേ? അതിന്റെ റിലീസ് വരുന്നതേ ഉള്ളു. ഓക്കെ, അപ്പം ഇനിയുള്ള പ്രോജക്ട്സിനാണെങ്കിൽ കൂടി ഇപ്പൊ ഈ ആൽബം റിലീസിനോ എല്ലാത്തിനും സർവേഷൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് സ്റ്റേജസ് കിട്ടട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ജയശ്രീയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു പ്രൊഫഷണൽ സിംഗറായി ബിഗ് സ്ക്രീൻ വരെ എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വീണ്ടും മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടും വരേക്കും നമസ്കാരം. മധുകണമായി മാറുമാ നിമിഷം വരികയായി പ്രമദവനികയ അളകാപുരിയിൽ അഴകിൻ വനിയിൽ ഒരു നാൾ ഒരു നാൾ.